ഓങ്കര ചേട്ടാ എനിക്ക് വേണ്ട കുട്ടിയുടെ പടവും കാണാനില്ല അതിന്റെ ഹാർട്ട് ബീറ്റും കേൾക്കാനില്ലല്ലോ നിങ്ങളുടെ മെഷീൻ നല്ലതല്ലേ മെഷീൻ യാതൊരു കുഴപ്പവുമില്ല മെഷീൻ നല്ലതാണെങ്കിൽ കുട്ടിയെ കാണാത്തത് എന്താണ് ഒന്നും കേൾക്കാനും പറ്റുന്നില്ലല്ലോ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് എന്തായാലും കേൾക്കേണ്ടതാ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ബേബി ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ എന്റെ ഭഗവാനെ നിനക്ക് ഒരായിരം നന്ദി എനിക്കിത് മതിയേ ഇത് മാത്രം കേട്ടാ മതി സന്തോഷമായി എന്റെ ജാനകി എന്റെ മോന് കുഴപ്പമൊന്നും ഇല്ലെന്ന് കേട്ടല്ലോ അത് മതി എനിക്ക് ഓങ്കിയുടെ മോൻ ഉടനെ ഇങ്ങ് എത്തും ഇങ്ങനെ വരാൻ ഒരു വഴിയേ ഉള്ളല്ലോ ഓങ്കാര ചേട്ടാ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഗർഭിണിയല്ല ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നെ വിശ്വസി ഇറ്റ്സ് ഓക്കെ ഏട്ടത്തി ഏട്ടത്തിയുടെ കൺഫെഷൻ മുഴുവൻ ഞാൻ കേട്ടു കഴിഞ്ഞു ഇതിൽ കൂടുതലൊന്നും ഏട്ടത്തി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഏട്ടത്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൻ്റെയും ഓംകാര ചേട്ടൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ആരും പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അക്കാര്യത്തിൽ ഏട്ടത്തി എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഞാനിതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല പ്രശ്നം അതല്ല ഭാമ്യ ഇപ്പൊ ഇവിടെ എല്ലാവരും സത്യം മനസ്സിലാക്കാൻ വേണ്ടി പോവാ ഡോക്ടർ എന്റെ എന്തോ ഒരു ടെസ്റ്റ് എടുക്കാൻ പോവാ എന്തായിരുന്നു അത് അൾട്രാസൗണ്ട് സ്കാനിങ് ഞാൻ പറഞ്ഞത് കള്ളാണെന്ന് അറിഞ്ഞ ഡോണ്ട് വറി ഏട്ടത്തി ഗൗരി ഏട്ടത്തി മഹാദേവനെ ഒത്തിരി വിശ്വസിക്കുന്ന ആളല്ലേ അത് മതിയല്ലോ എല്ലാ കാര്യങ്ങളും ആ ഭഗവാനിൽ അർപ്പിക്ക എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും ഞാൻ കാരണമാണ് ഗൗരിയേട്ടത്തി ഈ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയത് അതുകൊണ്ട് ഇനി ഞാൻ തന്നെ ഗൗരിയേട്ടത്തിയെ സഹായിക്കണം നീ കേട്ടല്ലേ നിന്റെ മോൻ ഒരു കുഴപ്പമില്ല ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് വാവ് ഇതിനെയാണ് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ കാരണം ഗൗരിയേട്ടത്തി എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു ഒടുവിൽ ഏട്ടത്തിയെ ഇങ്ങനെയെങ്കിലും സഹായിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് കം ഓൺ ലെറ്റ്സ് ലീവ് ദം അലോൺ
You should rest. Thank you so much, Doctor. Good job. I hope ee rahasyam rahasyamayi thannirikkum. Yes. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഓ നോ 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 യാ കിട്ടിയല്ലോ. സാധാരണ മാതാപിതാക്കളെ കൂട്ടി യോജിപ്പിക്കുന്നത് മക്കളാണ്, പക്ഷെ എന്റെ മോൻ അതിനൊക്കെ വിരുദ്ധമാണല്ലോ. നീ മാതാപിതാക്കളെ തമ്മിൽ അകറ്റാൻ പോവാ. എന്തിനെ എന്റെ മനസ്സിലിങ്ങനെ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാവുന്നേ? എന്റെ ഭഗവാനെ, ഇന്ന് സംഭവിച്ചതൊക്കെ ഓർക്കുമ്പോ തന്നെ എന്റെ മനസ്സിൽ വെപ്രാളാ. ഭവ്യ എല്ലാം അറിഞ്ഞതും ഡോക്ടറെ കൊണ്ട് മാറ്റി പറയിച്ചതെല്ലാം നന്നായി. അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ സംഭവിച്ചേനെ? ഒന്ന് കുളിക്കാം, അതുകൊണ്ട് ചിലപ്പോ മനസ്സൊന്ന് തണുത്താലോ. നീ എന്ത് ചെയ്യാൻ പോവാ? ഒന്നുമില്ല, ഞാൻ എന്റെ തുണികളൊന്നും എടുക്കാൻ. അത് എന്നോട് പറഞ്ഞാ പോരെ. കബോർഡിൽ നിന്ന് തുണി എടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ, ഞാൻ തന്നെ എടുത്തോളാം. നിന്റെ കാലിന് മുറിവുണ്ട്, ശരിക്കും നടക്കാൻ കഴിയുന്നില്ല. എന്തിനാ ബെഡിന് എണീറ്റ്? നീ അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി. വേണ്ട എന്താന്ന് വെച്ചാ ഞാൻ പോയിട്ടു വരാം. ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, എനിക്ക് ആരുടെയും സഹായം വേണ്ട. നിനക്ക് എന്താണ് വേണ്ടതെന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. എന്തിനു നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ? രമമായി ഇപ്പൊ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടി അഭിനയിക്കണ്ട. ഞാൻ ആർക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല, എനിക്ക് തോന്നുന്നത് മാത്രമേ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൂ.
അതെനിക്കറിയാം. ഈ വീട്ടിൽ ഞാൻ ഇന്ന് ഒരു അതിഥി മാത്രമാണെന്ന് അറിയാം. അതിഥികൾ പുറത്തുനിന്ന് വരുന്നവരാ. അങ്ങനെ പുറത്തുനിന്ന് വരുന്നവർക്ക് അവരുടെ മര്യാദകളും പരിധികളും ഒക്കെ നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ഇൻഫർമേഷൻ വളരെ കറക്റ്റ് ആയിരുന്നു. സുൽത്താൻ ഇന്ത്യയിലേക്ക് വരുന്നു. റിയലി? യെസ്, മിക്കവാറും അയാളിപ്പോ ഇവിടെ എത്തിക്കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ കൂടുതൽ കെയർഫുൾ ആകണം. സുൽത്താൻ്റെ മുന്നിലെ ഏറ്റവും വലിയ ടാർഗറ്റ് ഇപ്പോ രുദ്രനാണ്. അതുകൊണ്ട് രുദ്രൻ്റെ മേൽ നിനക്ക് എപ്പോഴും ഒരു സദ്യ ഉണ്ടാകണം. ആ പിന്നൊരു കാര്യം, സലീമ ലോ
കുറേ കാലമായി സലീം ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. ഇനി ഒന്നുകിൽ നീയില്ല, അല്ലെങ്കിൽ ഞാനുണ്ടാവില്ല. ഭായി പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവരെ പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വെടി കൊണ്ടത് മറ്റൊരു പെൺകുട്ടിക്കാ. ഭായി പറയുന്നത് കുഴപ്പമൊന്നുമില്ലെന്നാ. നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ഭായി തന്നെ ഇത് സോൾവ് ചെയ്തോളൂ. ആ ലോക്കറ്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സുൽത്താൻ ഭായി. അവളെ കൊണ്ട് നമ്മളത് പറയിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ പെണ്ണ് നമ്മളെ ഇന്ന് രക്ഷപ്പെട്ടു. അവള് ചാടിപ്പോകാൻ ഉത്തരവാദി ആരാണെന്നാണ് ഭായി ചോദിക്കുന്നത്? അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. എന്നോട് ക്ഷമിക്കണം സുൽത്താൻ ഭായി, ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് പറ്റില്ല. ഈ ഒരു തവണ എനിക്ക് മാപ്പ് തരണം. ചായയോ? ഞാനാരോടും പറഞ്ഞില്ലല്ലോ, ആരെ കൊടുത്തുവിട്ടെ? ഞാനാണ് പറഞ്ഞത്. നന്ദി, ഞാനെടുത്ത് കുടിച്ചോ. ഞാൻ എടുത്തോളാം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനെടുത്തോളാം. അതെന്നെ ഞാനും പറഞ്ഞത്, ഞാനെടുത്തോളാം. പാല് ചേട്ടാ, ഞാനതിന് പാല് കുടിക്കാറില്ല. നിനക്കും കുറച്ച് ഹെൽത്ത് ഒക്കെ വേണ്ടേ? ആ പാൽ ആരോഗ്യത്തിന് നല്ലതാ, പ്രത്യേകിച്ച് ഈ സമയത്ത്. എനിക്ക് ഈ പാലൊന്നും വേണ്ടെന്ന് ഞാൻ ഓങ്കരച്ചേട്ടനോട് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നോട് പറഞ്ഞത് ഓങ്കരച്ചേട്ടൻ, എനിക്കിത് വേണ്ട. വിട്ടേക്ക്, ഞാൻ ക്ലീൻ ചെയ്തോ. ഞാൻ പറഞ്ഞല്ലോ.
നീ എന്താ ഇപ്പോ ചെയ്തെന്ന് കണ്ടില്ലേ? ഞാൻ അതിനെ വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കൂടി അവിടെ തന്നെ നിന്നാ മതി. ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ? ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? ചേടി നിന്ന് മിണ്ടാതിരിക്കേ. എന്തു സുന്ദരമായ ദിവസം! നീ മാത്രം എന്നെ എങ്ങനെ രക്ഷിക്കൂ പ്രിയതമേ? നീ എന്നെ രക്ഷിക്കാൻ വന്നതാണല്ലേ, ആരിൽ നിന്നാണെന്ന് മാത്രം നീ പറഞ്ഞില്ലല്ലോ. രുദ്ര, അപകടം ഉണ്ടാവും എന്ന് തോന്നിയപ്പോ ആരോ നിന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാ. അതെ, എന്നിട്ട് നീ അവന്റെ മുമ്പിൽ നിന്ന് അവനെ അങ്ങോട്ട് മാടി വിളിക്കുക, കം ആൻഡ് ഷൂട്ട് മീ എന്ന് പറഞ്ഞു. നീ എന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ? അല്ല, നീ തിരിച്ചു വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളെയും സംശയദൃഷ്ടിയോടെയാണല്ലോ നോക്കുന്നത്. എല്ലാം സ്വയം അങ്ങ് ഇമാജിൻ ചെയ്തോളൂ. യു ആർ സോ ഫണി. അപ്പൊ ഞാൻ പറയുന്നത് തമാശ ആയിട്ടാണ് കാണുന്നത്? തമാശ നീയല്ലേ തുടങ്ങിയത്? ഞാൻ പറയുന്ന സത്യ രുദ്ര, നിന്റെ ദേഹത്ത് ഒരു റെഡ് ലേസർ ലൈറ്റ് കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. ഇതേ സെൻസറാണ്, അല്ലാതെ ലേസർ അല്ല. നിന്നെ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവാ. സലീം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു രുദ്ര. നിങ്ങളെ കഴിഞ്ഞത് എന്തൊരു ചോരയെ പോന്നേ, എന്തൊരു വാസിയാ ഇത്! എന്റെ ജോലികളെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് കേക്കാൻ എന്താ ബുദ്ധിമുട്ട്? ദേ ഇപ്പൊ ഈ കൈ മുറിഞ്ഞത്. ഞാൻ ഇത് നിനക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, ആ കുഞ്ഞിന് വേണ്ടിയാണ്. അയ്യോ ചോര, ഓങ്കര ചേട്ടാ, ചേട്ടന്റെ കൈ മുറിഞ്ഞല്ലോ. അതൊരു ചെറിയ മുറിവാണ്, കുഴപ്പമില്ല. നിങ്ങളുടെ കൈന്ന് എന്തൊരു ചോരയെ പോന്നേ, എന്തൊരു വാസിയാ ഇത്! എന്റെ ജോലികളെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് കേക്കാൻ എന്താ ബുദ്ധിമുട്ട്? ദേ ഇപ്പൊ ഈ കൈ മുറിഞ്ഞത്. നിനക്ക് മുറിവ് പറ്റിയിരിക്കുന്നോണ്ടാണ് അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ കൈ മുറിഞ്ഞല്ലേ, നിങ്ങളുടെ വാസി കാരണം. നിനക്കും വാശിക്ക് കുറവൊന്നുമില്ല. ആ പാല് തന്നപ്പോ കുടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ആ ചേട്ടാ, എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ പറ്റും, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, ആ കുഞ്ഞിനു വേണ്ടി മാത്രം. ആയിക്കോട്ടെ, എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കും കഴിയും. എക്സ്ക്യൂസ് മീ, ആ കുഞ്ഞ് നിന്റേത് മാത്രമല്ല എന്റേതും കൂടിയാ. എനിക്കും ഉത്തരവാദിത്വമുണ്ട്. ശരിയാ,
പക്ഷേ എന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്കാൻ എനിക്ക് മറ്റൊരാളുടെ സഹായം വേണം. എനിക്ക് ഇത് നോക്കാൻ അവകാശമില്ലേ? എന്താന്ന് വെച്ചാ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഓംകാരോ ഓബ്രോയ്ക്ക് എന്ത് പണിയും ചെയ്യാൻ കഴിയും, നീ ഒന്ന് പറഞ്ഞു നോക്ക്. അതുകൊണ്ട് ഹൈക്കോട്ടെ, എന്റെ കുഞ്ഞിന് പാനിപ്പൂരി കഴിക്കാൻ തോന്നുന്നുണ്ട്. അതോ ശർമ്മച്ചേട്ടന്റെ കടയിൽനിന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ശർമ്മ. അതിനല്ലേ ഞാനും പറഞ്ഞത് ശർമ്മ. നെവർ മൈൻഡ്, ശർമ്മയുടെ കട എവിടെയാണെന്ന് എന്നോട് പറ ഞാൻ പോയി അവിടെ നിന്ന് മേടിച്ചോണ്ടിരാം. അതിപ്പം വരലില്ല ചേട്ടാ. പറഞ്ഞേ, അത് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ചേട്ടൻ എങ്ങ് മറന്നേക്ക്, എല്ലാരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും പറ്റില്ല. പറയുന്ന കള്ളത്തിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് കള്ളം പറയുന്ന സമയത്ത് ചിന്തിച്ചില്ല. ഓങ്കരച്ചേട്ടൻ കുഞ്ഞിന്റെ കാര്യത്തിൽ വല്ലത് അറ്റാച്ച്ഡ് ആയിരിക്ക. ഇങ്ങനൊരു കുഞ്ഞില്ലെന്നറിഞ്ഞ അതോടെ ചേട്ടൻ തകരുമല്ലോ. അത് ചേട്ടന് താങ്ങാനും ആവില്ല. രമമായി എന്താ ഇവിടെ? നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇതെന്താണ്? തുറന്ന് നോക്ക്.